മലയാളി വാനോളം ഉയർന്നാലും മറക്കാനാകാത്ത ഭക്ഷണമാണ് കപ്പ. ഇന്ന് നമ്മൾ വാട്ടുകപ്പയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ടുകപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റാന്നിയിൽ നിന്ന് കൊണ്ടുവന്ന വാട്ടുകപ്പയാണിത്. കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാവുന്നവർ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണാം. അറിയത്തില്ലാത്തവർ ഈ വീഡിയോ കണ്ട് ട്രൈ ചെയ്യണം. മലയാളിയുടെ തീൻമേശയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് കപ്പ. ഈ അറേബ്യൻ നാടിൻ്റെ മണ്ണിൽ വാട്ടുകപ്പ എത്തിയപ്പോൾ എങ്ങനെ റെഡി ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വാട്ടിയ വാട്ടുകപ്പ ആയതുകൊണ്ട് അധിക നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതില്ല. ഞാനൊരു 2 മണിക്കൂർ മുമ്പാണ് ഇത് വെള്ളത്തിലിട്ടത്. നന്നായി കഴുകി വാരിയെടുത്ത കപ്പ നിറച്ച് വെള്ളം ഒഴിച്ച് തീയിൽ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് അടച്ച് വയ്ക്കുക. തിളച്ച് വന്നതിന് ശേഷം വെള്ളം തൂകി വീഴാതിരിക്കാൻ അല്പം അടപ്പ് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് കപ്പയ്ക്ക് അരയ്ക്കാനായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ അല്പം കാന്താരി മുളകാണ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ കപ്പ ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരപ്പ് ഒന്ന് റെഡിയാക്കാം. ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താൽ മതിയാകും. കപ്പ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. കിഴുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാണ് വെള്ളം വാർന്നു പോകാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്നതായ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒന്ന് ചൂടാകാൻ വീണ്ടും അടച്ച് തീയിൽ വയ്ക്കുക. അരപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഈ ചൂടോട് തന്നെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ കപ്പ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. കൈയൊക്കെ സൂക്ഷിച്ച് വേണം ഇളക്കം കൈപൊള്ളാതിരിക്കാനായിട്ട്. വാട്ടുകപ്പ വേവിച്ചതിൻ്റെ നല്ല മണമാണ് ഈ മണം കേട്ടിട്ട് തന്നെ കപ്പ കഴിക്കാനായിട്ട് തോന്നുന്നു. നല്ലതായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ആവി പറക്കുന്നുണ്ട് കപ്പയിൽ നിന്ന്. കപ്പ വേവിച്ചത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാൻ ഇച്ചിരി കടുക് വറുത്ത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. നമ്മൾ ഈ കപ്പ മീൻകറി കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. ആലപ്പുഴ മീൻകറിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഒരുമിച്ചായ വീഡിയോയ്ക്ക് ഒത്തിരി ലിങ്കൊക്കെ കൂടും. അതുകൊണ്ട് നമ്മൾ മീൻകറിയുടെ റെസിപ്പി വേറെ തരാം അടുത്തൊരു വീഡിയോയിൽ. കടുക് വറുക്കാനായിട്ട് ഒരു ചെറിയ പാത്രം വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. വട്ടത്തിലാണ് ഞാനിവിടെ കൊച്ചുള്ളി അരിഞ്ഞിരിക്കുന്നത്. ഈ ഉള്ളി നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 2 തണ്ട് കരിയാപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞങ്ങളുടെ തങ്കമ്മ അമ്മച്ചിയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ നാളെ വൈകിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡിന്നർ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയാണ് ഈ കപ്പ റെഡിയാക്കിയിരിക്കുന്നത്. അമ്മച്ചി ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് അമ്മച്ചിയുടെ മീൻകറിയും കപ്പയൊക്കെ കഴിക്കണമെങ്കിൽ 10-30 ദിവസം വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇച്ചിരി മീൻകറിയും കപ്പയൊക്കെ ഉണ്ടാക്കുകയാണ്. കൊച്ചുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് വിളമ്പി കപ്പ മീൻകറി കൂട്ടി കഴിക്കാം. ആലപ്പുഴ സ്പെഷ്യൽ കടുക് വറുത്ത കപ്പയാണിത്. ചേച്ചി, അപ്പം നമുക്ക് കപ്പ വിളമ്പി കഴിച്ചാലോ? വന്നാലിനി ആയിക്കോട്ടെ, നടക്കട്ടെ. എന്നാൽ നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പിയേക്കാം. പോട്ടെ പോട്ടെ പോട്ടെ, വേഗം എടുത്തു എടുത്തു. കപ്പയല്ലേ, ചൂടോടെ മീൻകറി കൂടി ഇതിൻ്റെ പുറത്തേക്ക് തട്ടിയാലോ? കുട്ടനാടൻ മീൻകറി ആകുമ്പോൾ സൂപ്പർ. എടുത്തു എടുത്തു എടുത്തു. ചേച്ചി, നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഈ കപ്പ കണ്ടിട്ട് ചേച്ചിക്ക് എന്നാ തോന്നുന്നേ? ഇപ്പം തന്നെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അടിപൊളി കളർ തന്നെ സൂപ്പർ. ഇത് നമുക്ക് നമ്മുടെ അമ്മച്ചിക്ക് കൊടുത്തു നോക്കാം അല്ലേ? അമ്മച്ചി ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ. അമ്മച്ചി, കപ്പ എങ്ങനെയുണ്ട്? കപ്പ സൂപ്പർ ആയിട്ടുണ്ട് ആണോ? ഇനി നമ്മൾ 30 ദിവസം കഴിഞ്ഞ കപ്പയൊക്കെ കഴിക്കത്തില്ലല്ലോ. ഞാൻ കഴിക്കാം. അപ്പച്ചനെ അപ്പച്ചനെ കപ്പ ഒരു ഒരു തവിയേ. എന്നാ ചേച്ചി, ഇനി നമുക്ക് കഴിച്ചാലോ? പോരട്ടെ 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 എന്നൊക്കെ പറയുന്ന കൊള്ളാം. കപ്പ തീർക്കാതെ ഞാൻ വിടത്തില്ല. ഏ, കപ്പ സൂപ്പർ ആയിരുന്നോ? ഇനി എപ്പോഴാ കഴിക്കുന്ന കപ്പ? ഓ, വെരി ഗുഡ്.
എന്നെ ചേച്ചി വിളമ്പിട്ടും വിളമ്പിട്ടും പാത്രത്തിൽ അവിടെ അങ്ങോട്ട് വീഴുന്നില്ലല്ലോ. കൊതി കൊണ്ട് വിളമ്പിട്ട് ഇങ്ങോട്ട് പോരുന്നില്ല. ആ വായിക്കൂടെ കപ്പൽ ഓടിക്കാവുന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേഴ്സുമാർ രണ്ടുപേരും കൂടെ കപ്പായിട്ടൊരു പോസ് ചെയ്താലോ? നല്ലൊരു ഷോട്ട്. ആക്രാന്തം പിടിച്ച് കപ്പ എടുത്തിരിക്കുമ്പോഴാണ് ഫോട്ടോ എടുക്കാൻ വരുന്നത്. എന്നാ റെഡി, 1 2 3 തട്ടിക്കോ. വാട്ടുകപ്പ ഇത്രയും നന്നായിരിക്കും ഞാൻ കരുതിയില്ല. പക്ഷെ ഉഗ്രൻ അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഫാമിലി ഡിന്നർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കപ്പ സ്പെഷ്യൽ. അപ്പൊ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ മാത്രം പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ.